ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം നടന്നു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാനുള്ള ചടങ്ങിൽ ഒരേ വേഷവും മനസ്സുമായി നിരവധി പേരാണ് മീനമൃത് മഹോത്സവത്തിൽ പങ്കാളികളായത്. വിശ്വാസത്തികവിൽ തെരു അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രം കലശമഹോത്സവത്തിൻ്റെ ഭാഗമായി മീനമൃത സമർപ്പണം നടന്നു. കലശമഹോത്സവത്തിൻ്റെ അഞ്ചാം നാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകവുമായ മീനമൃത ചടങ്ങ് നടക്കുന്നത്. തോർത്തുമുണ്ടുടുത്ത് കയ്യിൽ വടിയുമായി പുറപ്പെടുന്ന പുരുഷാരം കൗവായിക്കായലിൽ ഇറങ്ങി ദേവിക്ക് നിവേദ്യത്തിനായി മീൻ പിടിച്ച് ഭക്തിപൂർവ്വം മടങ്ങിയെത്തുന്നതാണ് പതിവ്. സന്ധ്യയോടെ മടങ്ങിയെത്തുന്ന മീനമൃത സംഘത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. പുലർച്ചെ 7:30 വെളുപ്പിന് പെരുമ്പറ മുഴക്കത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മീനമൃതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരെ വിളിച്ചുണർത്തുന്നതിനാണ് ഈ ചടങ്ങ്. ഉച്ചയ്ക്ക് 12 മണിയോടെ 9-ാമത്തെ പെരുമ്പറ മുഴങ്ങിയതോടെ മീനമൃത സംഘത്തിലെ പുരുഷാരം ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മഞ്ഞൾക്കുരു സ്വീകരിച്ചു. തിരുമുറ്റത്തൊത്തുകൂടിയ പുരുഷാരത്തെ ക്ഷേത്രം മൂത്ത ചെട്ടിയാർ ഭഗവതിയുടെ തിരുമൊഴി ചൊല്ലി കേൾപ്പിച്ചു. തുടർന്ന് ആർപ്പുവിളികളുമായി 3 പ്രാവശ്യം ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് മത്സ്യം പിടിക്കുന്നതിനുള്ള വല, ചൂരൽ, വടികൾ എന്നിവയുമായി മീനാഹു എന്ന് വിളിച്ച് കവ്വായിപ്പുഴ ലക്ഷ്യമാക്കി നടന്നു. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വല വിരിച്ചും വടികൊണ്ട് അടിച്ചും മീനുകളെ പിടിച്ചു. ദേവിക്ക് നിവേദ്യത്തിനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി. ബാക്കി വരുന്ന മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ് പതിവ്. സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത സംഘത്തെ ക്ഷേത്രം സ്ഥാനികർ, ആചാരക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കുന്നതോടെയാണ് മീനമൃത ചടങ്ങ് സമാപിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.